നമസ്കാരം സ്കോറപ്പിലേക്ക് സ്വാഗതം മിഷൻ എൽ ഡി സി ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് പ്രകാരം അതായത് ടെൻത്ത് പ്രിലിമിനറി സിലബസ് പ്രകാരം ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് അത് ഈ ഒരു ഈ ക്ലാസ് കൊണ്ട് അത് ഏകദേശം പൂർത്തിയാവും പിന്നെ ഉള്ളത് കുറച്ച് കമ്മീഷനുകൾ അത് സിലബസിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന കമ്മീഷനുകളിലൊക്കെയാണ് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യും അപ്പം നമുക്ക് ബാക്കിയുള്ള ആ ഭാഗത്ത് ബാക്കിയുള്ള ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും അത് ഈ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സ്ത്രീകളിലെ അവകാശങ്ങൾ നോക്കാം ആദ്യം സ്ത്രീകളിലെ അവകാശങ്ങൾ സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആക്ട് പാസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലവിൽ വന്നു ഓർത്തിരിക്കുക ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷനിൽ ആറ് അംഗങ്ങളാണുള്ളത് ആറ് അംഗങ്ങളാണുള്ളത് ദേശീയ വനിതാ കമ്മീഷനിൽ കാലാവധി മൂന്ന് വർഷമാണ് കാലാവധി മൂന്ന് വർഷം ആറംഗങ്ങൾ മൂന്ന് വർഷം കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് വരെയാണ് അംഗത്തിന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെയാണ് കാലാവധി ആറ് അംഗങ്ങൾ പ്രവർത്തിരിക്കുക പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്ക് നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മ ഇനി അടുത്ത കേരള വനിതാ കമ്മീഷനെ കുറിച്ച് നോക്കാം കേരള വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ആയിരത്തി തൊണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് ഇത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക ദേശീയ വനിതാ കമ്മീഷൻ തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് കേരള വനിതാ കമ്മീഷൻ കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി അഞ്ചു വർഷമായിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷമായിരുന്നെങ്കിൽ ഇവിടെ കേരള വനിതാ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷമാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ് പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ് നിലവിലെ അധ്യക്ഷ എം സി ജോസഫൈനാണ് പ്രഥമ അധ്യക്ഷ സുഗതകുമാരി നിലവിലെ അധ്യക്ഷ എം സി ജോസഫൈൻ ഞാൻ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്ത് വയ്ക്കുക സ്ത്രീധന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് മെയ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത് ഡേറ്റ് എല്ലാം കൂട്ടി വേണം പഠിക്കാൻ വേണ്ടി വർഷം മാത്രം പഠിക്കരുത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനുമാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനുമാണ് സ്ഥലങ്ങളിൽ പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജോലി സ്ഥലങ്ങളിൽ പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജോലി സ്ഥലങ്ങളിൽ പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇനി അടുത്ത നമുക്ക് അടുത്തൊരു അവകാശമാണ് വോട്ടവകാശം നമുക്കെല്ലാം പതിനെട്ട് വയസ്സായാലുള്ള ഒരു അവകാശമാണ് അവകാശം പതിനെട്ട് വയസ്സിന് ശേഷമാണ് അവകാശം ലഭിക്കുന്നത് ഇനി വോട്ടവകാശത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം സാർവത്രിക പ്രായപൂർത്തി അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അതായത് ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുതലുള്ള ഒരു അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറാണ് അനുച്ഛേദം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ചു അപ്പം എൺപത്തി ഒൻപത് വരെ ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അത് പതിനെട്ട് വയസ്സായി കുറച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ആണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചത് ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായിട്ട് കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ചാണ് രാഷ്ട്രപതിയായി മത്സരിക്കാനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ച് ഉപരാഷ്ട്രപതിയായി മത്സരിക്കാനുള്ള പ്രായപരിധിയും മുപ്പത്തി അഞ്ചാണ് രാഷ്ട്രപതിയായിട്ട് മത്സരിക്കാനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ചാണ് ഉപരാഷ്ട്രപതിയായി മത്സരിക്കാനുള്ള പ്രായപരിധിയും മുപ്പത്തി അഞ്ചാണ് രാജ്യസഭാംഗമായി മത്സരിക്കാനുള്ള പ്രായപരിധി മുപ്പതാണ് രാജ്യസഭാംഗമായി മത്സരിക്കാനുള്ള പ്രായപരിധി മുപ്പതാണ് ലോകസഭാംഗമായി മത്സരിക്കാനുള്ള പ്രായപരിധി ഇരുപത്തി അഞ്ചും രാജ്യസഭാംഗം മുപ്പത് ലോക്സഭാംഗം ഇരുപത്തി അഞ്ച് സംസ്ഥാന നിയമസഭാംഗം ഇരുപത്തി അഞ്ച് സംസ്ഥാന നിയമസഭാംഗം ഇരുപത്തി അഞ്ച് നഗരസഭാംഗമായിട്ട് മത്സരിക്കണമെങ്കിൽ ഇരുപത്തി ഒന്ന് നഗരസഭാംഗമായിട്ട് മത്സരിക്കണമെങ്കിൽ ഇരുപത്തി ഒന്ന് പഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കാനും ഇരുപത്തിയൊന്ന് ഒന്നുകൂടെ നോക്കുക രാഷ്ട്രപതി മുപ്പത്തി അഞ്ച് ഉപരാഷ്ട്രപതി മുപ്പത്തി അഞ്ച് രാജ്യസഭാംഗം മുപ്പത് ലോക്സഭാംഗം ഇരുപത്തിയഞ്ച് സംസ്ഥാന നിയമസഭാംഗം ഇരുപത്തിയഞ്ച് നഗരസഭാംഗം ഇരുപത്തിയൊന്ന് പഞ്ചായത്ത് അംഗം ഇരുപത്തിയൊന്ന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മിക്ക പരീക്ഷയിലും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് എല്ലാവരും നോക്കി വെക്കുക ഈ ഈ ഒരു കോളം പോലെയൊക്കെ വരച്ച് വെക്കുക അതാകുമ്പോൾ തന്നെ മാറിപ്പോകത്തില്ല ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും കൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്നുള്ള ഭാഗം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു നമുക്കിനി നോക്കാനുള്ളത് കുറെ കം കുറച്ച് കമ്മീഷനുകൾ പിന്നെ ദേശീയ പതാക ദേശീയ ചിഹ്നങ്ങൾ അങ്ങനെ അവയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാനുള്ളത് അടുത്ത ക്ലാസ് നമുക്ക് കമ്മീഷനുകൾ നോക്കാം അത് കഴിഞ്ഞിട്ട് ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാകയും ഒക്കെ നോക്കാം